ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാപ്ടോപ്പ് ആധുനിക മനുഷ്യന്റെ ഒരു ആവശ്യ ഘടകമായി മാറിക്കഴിഞ്ഞു. ഏകദേശം മൊബൈലിനോളം തന്നെ പ്രചാരണം ലാപ്ടോപ്പിനുണ്ട്. മൊബൈൽ വിദ്യാഭ്യാസം കുറഞ്ഞവരും എളുപ്പമായി ഉപയോഗിക്കാം. പക്ഷേ ലാപ്ടോപ്പ് വിദ്യാഭ്യാസമുള്ളവരുടെ സ്വന്ത സഹചാരിയായിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ ചില അറിവുകൾ നിർബന്ധമാണ്. ആധുനിക മനുഷ്യൻ ലോകവുമായി ഇടപഴകുന്നത് പലപ്പോഴും ലാപ്ടോപ്പിലൂടെയും മൊബൈലിലൂടെയുമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ലാപ്ടോപ്പ് മടിയിൽ വെച്ച് ജോലി ചെയ്യാവുന്ന ഒരു സംവിധാനമാണ്. ചാർജ് ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഇന്റർനെറ്റ് കണക്ഷനും കൂടിയായാൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നിടത്ത് ലോകം വന്നു നിൽക്കും. മടിയിൽ വെച്ച് ജോലി ചെയ്യാം എന്നുള്ളതാണ് ലാപ്ടോപ്പിന്റെ ഏറ്റവും വലിയ മെച്ചം. പക്ഷേ ഈ മെച്ചം പലപ്പോഴും വളരെ വലിയ ദുരന്തത്തിലേക്ക് വഴി തുറക്കാറുണ്ട്. സൗകര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന തിരക്കിൽ ലാപ്ടോപ്പിന്റെ ദൂഷ്യഫലങ്ങൾ പലരും കാണാതെ പോകുന്നു. ലാപ്ടോപ്പുകൾ വിവിധ ഫ്രീക്വൻസികളിൽ വൈദ്യുത കാന്തിക തരംഗങ്ങൾ പ്രസരിപ്പിക്കുന്നു. ഇവ മനുഷ്യ ശരീരത്തിന് തന്നെ ദോഷകരമാണ്. മടിയിൽ വെക്കുമ്പോൾ അത് വയറിനോട് ചേർന്നിരിക്കുകയും ശരീരത്തിലെ പല പ്രധാന അവയവങ്ങളും റേഡിയേഷന് വിധേയമാവുകയും ചെയ്യുന്നു. ഗർഭിണികളായ സ്ത്രീകൾ ഒരു കാരണവശാലും ലാപ്ടോപ്പ് മടിയിൽ വെച്ച് ജോലി ചെയ്യരുത്. ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ ഏറ്റവും സൗകര്യപ്രദമാണ്. പക്ഷേ അത് സ്വീകരിക്കുകയും അതിൽ നിന്നും ബഹിർഗമിക്കുകയും ചെയ്യുന്ന സിഗ്നലുകൾ ശരീരത്തിന് ഏറെ ദോഷകരമാണ്. ഒരുപാട് നേരം ലാപ്ടോപ്പ് മടിയിൽ വെച്ചിരുന്ന് ജോലി ചെയ്യുന്നത് പ്രത്യുൽപാദന വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും. പുരുഷന്മാരിൽ ഇത് ബീജത്തിന്റെ എണ്ണത്തിൽ കുറവുണ്ടാക്കും. സ്ത്രീകളിലാണെങ്കിൽ ഇത് അണ്ടോൽപാദനത്തെ ബാധിക്കും. അർജന്റീനയിൽ നടന്ന ഒരു ഗവേഷണത്തിൽ പുരുഷന്മാരുടെ മടിയിൽ ഇരിക്കുന്ന ലാപ്ടോപ്പ് ബീജകോശങ്ങളുടെ DNA ഘടനയ്ക്ക് മാറ്റം വരുത്തുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഇവ വൃഷണങ്ങൾക്കും ദോഷകരമാണ്. ലാപ്ടോപ്പ് മടിയിൽ വെച്ച് ജോലി ചെയ്യുന്നത് പ്രത്യുൽപാദനത്തെ ഗൗരവമായി ബാധിക്കും. സിസ് ഗവേഷകരായ ആൻഡ്രിയസ് ആൾഡിനോടും പീറ്റർ ഇത്തിനും ലാപ്ടോപ്പ് ക്യാൻസറിന് കാരണമാകുന്നു എന്ന് തെളിയിച്ചിട്ടുണ്ട്. ചൂടായിരിക്കുമ്പോൾ ലാപ്ടോപ്പുകൾ ത്വക്കിന് ക്ഷതമുണ്ടാക്കുന്നു. കൂടാതെ ലാപ്ടോപ്പിൽ നിന്നും പ്രസരിക്കുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങൾ ജനിതക വ്യവസ്ഥയിൽ മാറ്റമുണ്ടാക്കുന്നത് വഴി ത്വക്ക് ക്യാൻസറിന് കാരണമാകുന്നു. പ്രസിദ്ധ ത്വക്ക് രോഗ വിദഗ്ധനായ ആന്റണി ജെ മാർസിനിയുടെ അഭിപ്രായത്തിൽ ലാപ്ടോപ്പ് ഉപയോഗം സ്കോമസ് സെൽ സ്കിൻ ക്യാൻസറിന് വഴി തുറക്കുന്നു. ഇത്തരം ക്യാൻസർ സാധാരണ ക്യാൻസറിനേക്കാൾ 10 മടങ്ങ് അപകടകാരിയാണ്. കൂടാതെ ലാപ്ടോപ്പ് ഏറെ നേരം മടിയിൽ വെച്ചിരുന്ന് ജോലി ചെയ്യുന്നത് ടെസ്റ്റിസ് ക്യാൻസറിനും അണ്ടാശയ ക്യാൻസറിനും ഇടയാക്കുമെന്നും ഗവേഷകർ തെളിയിച്ചിട്ടുണ്ട്. നിരന്തരമായ ലാപ്ടോപ്പിന്റെ ഉപയോഗം നടുവേദനയും കഴുത്തുവേദനയും ഉണ്ടാക്കും. കുനി കൂടിയിരുന്ന് ജോലി ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ലാപ്ടോപ്പ് കട്ടിലിൽ വെച്ച് ഒരിക്കലും ജോലി ചെയ്യരുത്. മേശപ്പുറത്ത് വെച്ച് മാത്രം ജോലി ചെയ്യുക. മേശയുടെ ജോലി ചെയ്യുന്ന ആളുടെയും ഉയരത്തിന് അനുപാതമായി കസേര തിരഞ്ഞെടുക്കണം. കസേരയിൽ നിവർന്നിരുന്ന് മാത്രം ജോലി ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ജോലിയിൽ നിന്നും ബ്രേക്ക് എടുക്കണം. കസേരയിൽ നിന്നും എഴുന്നേറ്റ് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരിക്കലും ലാപ്ടോപ്പ് കിടക്കയിൽ വെച്ച് ജോലി ചെയ്യരുത്. സ്ക്രീനിൽ നിന്നും വരുന്ന വെളിച്ചം ഉറക്കം വരാൻ സഹായിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണിന്റെ ഉൽപാദനത്തെ ബാധിക്കുന്നു. ഉറക്കം വരാൻ സഹായിക്കുകയും ഉറക്കത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. ഉറക്കക്കുറവ് അലട്ടുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഉറങ്ങുന്നതിന് മുമ്പ് ലാപ്ടോപ്പിൽ ജോലി ചെയ്യാൻ മുതിരരുത്. പകരം ഒരു പുസ്തകം വായിക്കുക. കൈത്തണ്ടയിലുള്ള അക്യൂപഞ്ചർ പോയിന്റിൽ മസാജ് ചെയ്യുന്നത് ഉറക്കം വരാൻ സഹായിക്കും. ഏകദേശം 20 മിനിറ്റോളം മസാജ് ചെയ്യുക. ഗാഢനിദ്ര ലഭിക്കും. സ്ത്രീകൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നതിൽ നല്ല ശ്രദ്ധ പുലർത്തണം. ലാപ്ടോപ്പ് ഏറെ നേരം മടിയിൽ വെച്ചിരിക്കുന്നത് അണ്ടോൽപാദനം വൈകിക്കാൻ ഇടയാക്കുന്നു. അത് ക്രമം തെറ്റിയ ആർത്തവത്തിനും ഇടയാക്കുന്നു. ഇതിന്റെ എല്ലാം ആകെത്തുകയായ സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ തകരാറിലാക്കുന്നു. ലാപ്ടോപ്പ് ഏറെ നേരം ഉപയോഗിക്കുന്നത് സ്ത്രീകൾക്ക് ഗർഭധാരണം ബുദ്ധിമുട്ടിലാക്കുന്നു. ഗർഭിണികൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത് ഗർഭസ്ഥ ശിശുവിന് ദോഷം ചെയ്യും. ലാപ്ടോപ്പിൽ നിന്നുള്ള വൈദ്യുത കാന്തിക തരംഗങ്ങൾ കുഞ്ഞിന്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് ജന്മനാൽ തന്നെ പ്രശ്നമുണ്ടാകും. അതുകൂടാതെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവർക്ക് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരും.
വോൾട്ടേജ് കൂടിയ ഇലക്ട്രിക് കമ്പിയേക്കാളും വീഡിയോ സ്ക്രീനിനേക്കാളും ഗർഭസ്ഥ ശിശുവിന് ദോഷം ചെയ്യുന്നത് ലാപ്ടോപ്പുകളാണെന്ന് ഗവേഷകർ പലകുറി തെളിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.